എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡാണ്, ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ. കേൾക്കാത്തത് കീഴിലേക്ക് പോവാം. സോറി, അടച്ചു വെക്കണം. അവിടെ അടക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. ടൈൽ, ആ ടൈലാണ്. എന്താണത് ഇങ്ങനെ? എന്താ ഇങ്ങനെ? ഞാനൊന്ന് ഇട്ട് നോക്കിയാലോ. വേണ്ട, അല്ല പിന്നെ സാറല്ല, മനഃപൂർവ്വം അല്ലല്ലോ, അറിഞ്ഞോണ്ടല്ലേ. എന്താ ഇങ്ങനെ? ഓക്കെ, എന്തായാലും ഇന്ന് നിനക്ക് ടോസ് കിട്ടിയത് നിന്റെ അധപതനത്തിനുള്ള കാരണവും. ഓക്കെ, എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിഴി മഞ്ഞുമൽ ബോയ്സ് 200 കോടി ക്ലബിൽ. ആദ്യത്തെ മലയാള സിനിമ 200 കോടി കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് മലയാള സിനിമ. ഓക്കെ, ഇന്നലത്തെ കിഴിയിൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സിന്റെ ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അത് ഞങ്ങൾ എന്തിനാ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചോദ്യം ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നത്. രണ്ടുപേരും ഇത് തന്നെ ഉള്ളു വ്യത്യാസം. അതെ, അല്ലാണ്ട് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത്ര. എന്തായാലും അടുത്തത് L360. യെസ്, തരുൺ മൂർത്തി ലാലേട്ടനെ നായകനാക്കി സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ ലാലേട്ടൻ അത് എന്ത് ടീമിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ പങ്കുവച്ച് കൺഫേം ആയിട്ടുണ്ട്. ഏപ്രിൽ സിനിമ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് ലാലേട്ടൻ അറിയിച്ചിരിക്കുന്നത്. ലാലേട്ട ആ തകർത്തേക്കണേ, സാധാരണക്കാരനായി ഒരു ഡ്രൈവറായിട്ട് വരുന്നു എന്നുള്ളതാണ് കേട്ടത്. അതായത് ഒരു കാർ ഡ്രൈവർ. ഓക്കെ, ഫ്രൻസ് വാസു ഒരിക്കലും ആകാൻ ചാൻസ് ഇല്ല. അടുത്തത് സൂര്യ 43. സൂര്യ 43 സിനിമയുടെ, അതായത് സിനിമയ്ക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സൂര്യ അല്ല 2D എന്റർടൈൻമെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. സൂര്യയും സുധാ കൊങ്കാരയും അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഉടനടി ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ എന്തിനാണ് ആള് ഇന്നലിട്ടത്? എന്തായാലും ഇതിന്റെ അഗ്രിമെന്റ് എഴുതി എന്നുള്ളതിന്റെ April 15 സിനിമ ഷൂട്ട് തുടങ്ങുന്നത്. ഇനി അത് തുടങ്ങുന്നില്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് ഇതിന്റെ ആദ്യത്തെ വരിയിൽ തോന്നിപ്പോയി. അതായത് ഇതിന് കുറച്ചും കൂടി സമയം വേണം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഷെഡ്യൂളിന്റെ ടൈം 165 ദിവസം. യെസ്, അടുത്ത കിഴി എംപുരാനെ കൊള്ളാം. പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് സിനിമ ലൂസിഫർ സിനിമയുടെ സീക്വൽ അല്ല എന്നുള്ളതാണ്. അതായത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് അല്ല വരുന്നത് എന്താണെന്നുള്ളതാണ് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഇവർ ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഇത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണെന്നാണ് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് നമുക്ക് വരാം, അത് നമുക്കൊരു സൂചന ഉണ്ടല്ലോ, അതിലേക്ക് വരാം. പക്ഷേ ലാലേട്ടനും ഈ ദ ഗോഡ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ചിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ആ സിനിമയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ഞാനും പൃഥ്വിരാജുമാണ് ആ സിനിമ ചെയ്യുന്നത്. അത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് പറയാതിരിക്കാമെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ഒരു സൂചന എന്തോ ഉണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അബ്രാം ഖുറേഷി അബ്രാം ആളെ എന്താണെന്നും ആളെ ആളും പൃഥ്വിരാജും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതെ, ആ സംഭവങ്ങളും അതിൽ നിന്ന് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള അതായിരിക്കും ഈ രണ്ടാമതായിട്ട് വരാൻ പോകുന്ന സാധനം. അതായത് സിനിമയുടെ പ്രീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇതിന് രണ്ടാം ഭാഗം എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു. യെസ്, അതായത് ലൂസിഫർ സിനിമ അവസാനിക്കുന്നത് എബ്രഹാം ഖുറേഷിയിൽ. ആ എബ്രഹാം ഖുറേഷി ഇതിന് മുൻപെന്തായിരുന്നു എന്നുള്ളത് കാണിച്ചിട്ട് സിനിമ അവസാനിക്കില്ല. അതിനുശേഷം സ്റ്റീഫൻ്റെ സംഭവം കാണിച്ചിട്ട് അവസാനിപ്പിക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും മേ ബി രണ്ടാം ഭാഗം. എന്തായാലും കാത്തിരിക്കാം. അയ്യോ, എബ്രഹാം വരുമ്പോൾ അത്രല്ലേ. അടുത്തത് എബ്രഹാം ഇളയരാജ ബയോപിക്, നമ്മുടെ ധനുഷിനെ നായകനാക്കി അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ്. അത് ഇളയരാജയുടെ ജീവിതം കഥയാ അല്ല സിനിമയാവുന്നു. നാളെയാണ് സിനിമേന്റെ ലോഞ്ച്. യെസ്, ഓക്കെ, സ്റ്റാർട്ടിങ്ങിന്റെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാ ഒരു കാ കണ്ടു. കാ കണ്ടോ? കാക്കയും പൂച്ചയാ? കങ്കുവ. അതാണോ ആ കായാണോ? കങ്കുവ സിനിമയുടെ സിസിൽ ടീസർ ഇന്ന്
4:30 വരും വൈകുന്നേരം. ടീസറിൽ നിന്നാണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇതിനെ എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതിന്റെ സൂചന കിട്ടാൻ പോകുന്നത്. പക്ഷേ ടീസർ ഒരു 1.5 സാധനമായിരിക്കും ഏതാണ്ട് ഇതിന്റെ കളറിങ് തന്നെ നമ്മൾ പറയാനുള്ള ഒരു സൈഡ് ബ്ലൂ ഒരു സൈഡ് തീയ്, അതെ രണ്ട് ഷെയ്ഡും ഇതിലും കാണിച്ചു. ഒരു രക്ഷയില്ലാടോ, ഗംഭീര ടീസർ അല്ലേ. ആകാശത്തിന്റെ കളർ പോലും ആ രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. തീ തുപ്പുന്ന ഒരു ടീം ഓടി വരുന്നു. അതുപോലെ തീന്റെ മറ്റൊരു ഫ്ലെയിം ആണല്ലോ, അതെ വേറെ കളർ ഉണ്ടല്ലോ, അതായത് വെള്ളമല്ല തീയിൽ തന്നെ അതുപോലത്തെ ഒരു ഭാഗം കൂടി കാണിച്ചിരുന്നുണ്ട്. ഇതിന്റെ നടുക്കായിട്ട് മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കൊങ്കുവ. ആ ഓടി വരുന്നവന്മാർക്ക് അറിയില്ലല്ലോ കാലനാ മുന്നിൽ നിൽക്കുന്നത്. അതെ, കാലന്റെ അടുത്തേക്കാണ് ഈ ഓടി വരുന്നത്. കാലൻ അങ്ങോട്ട് പോയിട്ട് പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാരും ഇങ്ങോട്ട് ഓടി വരികയാണ്. എന്താണെങ്കിലും ഇന്ന് 4:30 സോഷ്യൽ മീഡിയ ഒന്ന് ഞെട്ടും. ഇത് സൂം ചെയ്ത എന്താണ് ഇതിന്റെ, ഞാൻ ആലോചിച്ചു ഇതിന്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആള് രക്ഷയില്ലാട്ടോ. സൂര്യന്റെ ഈ ലുക്ക് ഇതെന്നും ഇങ്ങനെ വാഴ്ത്തി പാടുട്ടോ. ഇതൊരു അടാർ ഐറ്റം ആയിരിക്കും, അടാറാവും. ഇന്ന് നമുക്ക് ടീസർ കണ്ട് ഞെട്ടാം. യെസ്, സിസിൽ ടീസർ. എന്തായാലും അടുത്ത കിഴിയിലേക്ക് പോവാം. അപ്പൊ ടീസർ നിന്ന് ചിലപ്പോ എഴുതൂലേ, അല്ലെങ്കിൽ സിസിൽ ടീസർ. സിസിൽ ടീസർ എന്ന് വരും. ഇനിയും വരാൻ എത്ര ടീസർ ഉണ്ടാവും. അപ്പം അടുത്തത് റംബാൻ. റംബാൻ സിനിമയുടെ ഷൂട്ട്, സിനിമയുടെ ഷൂട്ട് ജൂണിൽ തുടങ്ങുന്നതാണ് കേട്ടോ, അറിയാൻ കഴിഞ്ഞത്. ഫുൾ ഫ്ലഡ്ജ് ആക്ഷൻ ഫിലിം ആൻഡ് ഫിക്ഷൻ. ഡയറക്ട് ചെയ്യുന്നത് ജോഷിയാണ്. ഓക്കെ, അപ്പൊ ജൂണിൽ ഇത്, ജൂലൈയില് തരുൺ മൂർത്തി സിനിമ. ഫുൾ ബിസിയാണ്, ബിസി ഇവിടെ ഭയങ്കര ബിസിയാണ്. പൃഥ്വിരാജ് അണ്ണൻ ഫുൾ ബിസിയാണ്. അണ്ണൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, അതായത് ആൾക്ക് ഖാലിദ് റഹ്മാനുമായിട്ടൊരു സിനിമ ഉണ്ട് എന്നുള്ളത് ആള് കൺഫേം ചെയ്തു. അത് റോമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞോ അതെന്നുള്ളതൊക്കെ ദിവസങ്ങളിൽ അറിഞ്ഞേക്കാം. ഓക്കെ, എന്തായാലും വിലായത്ത് ബുദ്ധ സിനിമയുടെ റിലീസ് ഡേറ്റ് ഓണത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് കിട്ടുന്നുണ്ട് സൂചന. ഇപ്രാവശ്യത്തെ ഓണം തകർക്കൂട്ടോ. പെരുന്നാള്, ഈസ്റ്റർ, പെരുന്നാള്, വിഷു അത് തകർക്കും. അതിനുശേഷം ഓണമാണ്. ഓണം വേറെ ലെവലായിരിക്കും. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ ഏതാണ്ട് എല്ലാം വളരെ മികച്ച അഭിപ്രായം കിട്ടുന്നുണ്ടല്ലോ. അതെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമ ഈ ഒ ടി ടിക്ക് വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഇറക്കുന്ന ഒരു സിനിമകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. 2023 തീർന്നു. ഇനി വരുന്നത് എനിക്ക് തോന്നുന്നു കുറെ വെബ് സീരീസുകൾ അങ്ങനത്തെ. സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് എല്ലാം മികച്ച സാധനം തന്നെയായിരിക്കും. ഇനി അതുമല്ല, ഈ 2024 ശരിക്കും എപ്പോഴും മലയാള സിനിമയുടെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു വർഷമായിരിക്കും കേട്ടോ സിനിമ. അതായത് തുടക്കം മുതലേ നമ്മൾ കാണുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമക്ക്, അതായത് എല്ലായിടത്തും സാധ്യതകൾ ഭയങ്കരമായിട്ട് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ മലയാള സിനിമക്കാണ് ഏറ്റവും ഗുണം. കാരണം മലയാള സിനിമക്ക് എല്ലാം ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വമ്പൻ സിനിമ ഒരുക്കാൻ മലയാള സിനിമ കഴിയും. അപ്പൊ അങ്ങനത്തെ സാധ്യതകൾ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മുന്നിൽ ആരുമില്ല. മലയാള സിനിമ ഇറങ്ങി തിരിച്ചാ വേറെ ലെവലാണ്, വേറെ ലെവലായിരിക്കും. എന്താണെങ്കിലും ഐഡന്റിറ്റി സിനിമയുടെ 76 ദിവസത്തെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 44 ദിവസത്തെ ഷൂട്ട് കൂടിയാണ് ബാലൻസ് ഉള്ളത്. അഖിൽ പോളും അനസ് ഖാനുമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് സിനിമ. നമ്മുടെ ടോവിനോയാണ് നായകനായിട്ട് എത്തുന്നത്. ഓക്കെ, അല്ല ഞാനും അത് ആലോചിച്ച് കിഴി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് അപ്ഡേറ്റ്സുകളൊന്നും ഇല്ല. നീ തപ്പൊന്നും എനിക്ക് അറിയാവുന്നോണ്ടല്ലേ ഞാൻ എഴുതിയിട്ട്. നമ്മളിത് എത്ര കണ്ടേക്കുന്നു. ഒരു കിഴിന്റെ ഒരു കുറവ് എനിക്ക്. ആണ് ഒരു ഫീലല്ലേ. അല്ല ഫീലല്ല, നിനക്ക് രണ്ടെണ്ണം ഒരുമിച്ച് കിട്ടിയില്ല ഒരു കിഴിയില്. അത് രണ്ടും കൂടി പൃഥ്വിരാജിന്റെ ഇനി സെപ്പറേറ്റ് ആക്കുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് കിടന്നാ മതി എഴുതിയത്. അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് നീ ലാലേട്ടന്റെ തരുൺമൂർത്തി സിനിമയും എമ്പുരാനും പിന്നെ
ഒരു മിച്ചം എഴുതിയില്ല, അത് മൂന്നെണ്ണമുള്ളതുകൊണ്ട് എഴുതിയില്ല. അയച്ചോടാ, എന്തൊരു നല്ല കുട്ടിയാണത്. അപ്പൊ എന്തായാലും കിരി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. വൈകിട്ട് 4:00 കാണാം. ഭ്രാന്തായോ? അല്ല, വേറൊരു കാര്യമുണ്ട്. കങ്കു വന്ന കെട്ടിയത് എടാ ഒരുത്തം കമന്റ് ആളോടാണ്. ആള് സ്ഥിരം കാണുന്ന ആളാ, എപ്പിസോഡ് കാണുന്ന ആളാ. ആൾക്ക് കറക്റ്റായിട്ട് അറിയാം കങ്കു ആരാ എടുക്കുന്നത്. അതെന്താ എന്താ അങ്ങനെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അതെ, ശരിക്കും സ്ക്രിപ്റ്റ് ആണെങ്കിൽ മാറി വരണ്ടേ? പിന്നല്ല.